പ്രതിപക്ഷ ഐക്യത്തിലെ കോൺഗ്രസിന്റെ നിലപാട് ഇന്നറിയാം പ്രതിപക്ഷ കക്ഷികളുമായി ബന്ധപ്പെടാൻ സഖ്യകക്ഷി സഖ്യസമിതി രൂപീകരിച്ചേക്കും രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച ശേഷം ഇതിന്മേലുള്ള ചർച്ച നടക്കും വിശദാംശങ്ങളുമായി ഗീസ് പീറ്റർ ഉണ്ട് ഗീസ് കോൺഗ്രസിന്റെ നിർണായക പ്ലീനറി യോഗമാണ് ഇപ്പോൾ ചേരുന്നത് ഇന്ന് രണ്ടാം ദിവസമാണ് പ്രത്യേകിച്ചും കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിപക്ഷ സഖ്യം രൂപീ രൂപീകരിക്കാൻ കോൺഗ്രസ് തന്നെ എപ്പോഴും മുൻകൈ എടുത്തിരുന്നു അതിലൊരു നിലപാട് ഇന്ന് തീർച്ചയായും അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തുളസി തീർച്ചയായിട്ടും പ്ലീനറിയുടെ രണ്ടാം ദിവസമായ ഇന്ന് ഏറെ നിർണായകമായ അല്ലെങ്കിൽ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്ന് ഇന്നത്തെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്ന് അറിയുവാനായിട്ട് സാധിക്കും എന്നത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് ഇന്ന് ഈ സമ്മേളനത്തെ ഏറെ നിർണായകമാക്കുന്നതും ഇതാദ്യമായിട്ടല്ല കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി വേദി ഒരുക്കുന്നത് നമുക്കറിയാം ഭാരത് ജോഡോ യാത്രയുടെ അവസാന ദിനമായ കശ്മീർ പര്യടനം അവ കാശ്മീർ പര്യടനത്തിൻ്റെ അവസാന ദിനമായ അല്ലെങ്കിൽ ഈ യാത്രയുടെ തന്നെ അവസാന ദിന ദിനത്തിൽ പ്രതിപക്ഷത്തിലെ ഇരുപത്തിയൊന്ന് സഖ്യ കക്ഷി കക്ഷികളെ ഏകോപിപ്പിച്ചു പോകുവാൻ വേണ്ടി ഒരു പ്രതിപക്ഷ ഐക്യ കൂട്ടായ്മ നിലനിർത്തുവാൻ വേണ്ടി ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പക്ഷേ എന്നാൽ അന്ന് ഈ ഭാരത് ജോഡോ യാത്രയുടെ അവസാന ദിവസത്തിൽ എട്ട് രാഷ്ട്രീയ കക്ഷികൾ മാത്രമാണ് ഈ ഐക്യതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ അത് ഒരു പൂർണ്ണ വിജയം കണ്ടു എന്ന് ഒരിക്കലും നമുക്ക് പറയാം ായിട്ട് സാധിക്കത്തില്ല ഇത് രണ്ടാമത്തെ തവണയാണ് ഈ പ്ലീനറി സെഷനിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിലൊരു ഐക്യ സഖ്യം രൂപീകരിക്കുവാനായിട്ട് പ്രതിപക്ഷ ഐക്യ സഖ്യം രൂപീകരിക്കുവാനായിട്ട് സാധിക്കും എന്ന ഉറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്നത്തെ സമ്മേളന നടപടികൾ രാവിലെ ഒൻപത് മണിക്ക് തന്നെ ആരംഭിക്കും പത്ത് മണിയോടുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടിയുടെ അധ്യക്ഷൻ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഈ പ്ലീനറി സെക്ഷൻ ഔദ്യോഗികമായി ആരംഭിക്കുക ഇന്നലെ സബ്ജക്ട് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ചേർന്നിരുന്നു എന്നാൽ ൾക്ക് പുറമേ ചർച്ചയും അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ സാമ്പത്തികം വിദേശകാര്യം അതോടൊപ്പം രാഷ്ട്രീയം കാർഷികം തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള ചർച്ച കൂടി ഇന്ന് നടക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയ ചർച്ചയാണ് രാഷ്ട്രീയ പ്രമേയം ഇന്ന് അവതരിപ്പിക്കും അതേ തുടർന്ന് ചർച്ചയും ഉണ്ടാകും ഈ കാര്യത്തിലായി ഈ ചർച്ചയിലായിരിക്കും ഏത് രീതിയിലാണ് പ്രതിപക്ഷത്തെ കൂട്ട് കൂടെ നിർത്തേണ്ടത് അല്ലെങ്കിൽ മറ്റ് കക്ഷികളെ കൂടെ നിർത്തേണ്ടത് എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു നിലപാട് സ്വീകരിക്കും എന്തായാലും ഇന്നലെ ചേർന്ന സബ്ജക്ട് കമ്മിറ്റിയിലും ഇത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഉയർന്നു വന്നത് വിട്ടുനിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളെ ഒറ്റ കൂടെ നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ചുകൊണ്ട് ബി ജെ പി സർക്കാരിനെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ അണിനിരക്കാം എന്നൊരു തീരുമാനമാണ് ഇന്നലെ സബ്ജക്ട് കമ്മിറ്റിയിൽ ഉയർന്നു വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായേക്കും അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിരവധി പ്രതിപക്ഷ പാർട്ടികളും നിരവധി മെഹബൂബ മുഫ്തി അടക്കമുള്ള നേതാക്കൾ ജാതിയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ സി പി എം അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ജാതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ചെയ്തിരുന്നു ഇവരെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ തുളസി തീർച്ചയായിട്ടും ബി ആർ എസ് ടി എം സി അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആം ആദ്മി പാർട്ടി പ്രധാനമായിട്ടും ഈ മൂന്ന് പാർട്ടികൾ ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്ന ഒരു സഖ്യം സഖ്യ പ്രതിപക്ഷ ഐക്യത്തിൽ തെറ്റി നിൽക്കുന്ന മൂന്ന് പ്രധാന പാർട്ടികളാണ് രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് ഈ മൂന്ന് പേരും ഇവരെ മൂന്ന് പേരെയും ഏകോപിപ്പിക്കണം മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്ന ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ഈ പ്ലീനറി സെഷനിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ിൽ കോൺഗ്രസിന്റെ മുമ്പിൽ ഉള്ള ഒരു ദൗത്യം എന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഭാരത് ജോഡോ യാത്രയിൽ സി ആദ്യം പങ്കെടുക്കുമെന്നാണ് ദേശീയ നേതൃത്വം അറിയിച്ചത് പിന്നാലെ സംസ്ഥാന ഘടകത്തിന്റെ കേരളത്തിന്റെ സംസ്ഥാന ഘടകത്തിന്റെ ഒരു എതിർപ്പ് എതിർപ്പ് അറിയിക്കുകയും അതേ തുടർന്നാണ് സി പി എം ജാഥയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചത് പക്ഷേ ഒരിക്കൽ പോലും സി പി എം ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടിട്ടില്ല കാരണം അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യം ത്രിപുര തെരഞ്ഞെടുപ്പിൽ സഖ്യവുമായി മുന്നോട്ട് പോകുവാനായിട്ട് കോൺഗ്രസും സി പി എമ്മും തീരുമാനിക്കുന്നതും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഒരുങ്ങിയതും അതിന് ഉദാഹരണമായി തന്നെ കാണാം പക്ഷേ കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നത് ആപ്പ് തന്നെയാണ് കാരണം പഞ്ചാബിൽ കോൺഗ്രസിന്റെ വിജയം കോൺഗ്രസിന്റെ സുനിശ്ചിതമായ ഒരു ഇടമാണ് പഞ്ചാബ് പഞ്ചാബിൽ അട്ടിമറി സംഭവിക്കുന്നു ഒപ്പം തന്നെ ആപ്പ് രാഷ്ട്രീയ തലത്തിലേക്ക് തന്നെ ഉയർന്നു വരുന്ന ഒരു പാർട്ടിയായി മാറുകയാണ് അപ്പോൾ ആപ്പിനെ കൂടുതൽ ചേർത്ത് പിടിക്കുക ഒപ്പം ശക്തമായ തൃണമൂൽ കോൺഗ്രസിനെയും ചേർത്ത് പിടിക്കുക എന്നത് വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കോൺഗ്രസ്സിന് അതിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കലുകൾ ഏത് തരത്തിൽ ഇവരെ ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കും എന്നതാണ് കോൺഗ്രസ് നോക്കുന്നത് ഒപ്പം ഇടഞ്ഞു നിൽക്കുന്ന ജെ സമാന്തരമായിട്ടുള്ള നടപടികളുമായി ജെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തുവാനുള്ള ഒരു നീക്കമൊക്കെ ജെ ഡി യു നേരത്തെ നടത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജെ ഡി യുവിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിൽ മുന്നോട്ട് പോകാം ഈ പ്രതിപക്ഷം ഐക്യം എങ്ങനെ ഊട്ടിയുറപ്പിക്കാം എന്നത് തന്നെയാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ഈ സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായേക്കും അതിനുവേണ്ടി ഒരു പ്രതിപക്ഷ സഖ്യ സമിതി രൂപീകരിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ആദ്യ മണിക്കൂറുകൾ തന്നെ ഈ പതിനൊന്ന് മണിയോടെ കൂടി സമ്മേളനം ആരംഭിക്കുമ്പോൾ ആദ്യ ആദ്യമൂന്ന് മണിക്കൂറുകൾ പിന്നിടുന്നു കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനം ഇന്ന് രണ്ടാം ദിവസമാണ് നിർണായക രാഷ്ട്രീയ പ്രമേയം ഇന്ന് അവതരിപ്പിക്കും അതിൽ പ്രതിപക്ഷ കക്ഷികളെ അനുനയിപ്പിച്ച് ഒരുമിച്ച് ചേർക്കാനുള്ള നിലപാടായിരിക്കും യും പ്രധാനമായും ഉണ്ടാവുക